ഇത്തവണത്തെ ബിഗ് ബോസിൽ ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് അഖിൽ മാരാർ. ഇതിനെക്കുറിച്ച് ഹൗസിനുള്ളിലെ പല മത്സരാർത്ഥികൾക്കും ഒരു ധാരണ ലഭിച്ചിട്ടുണ്ട്. കാരണം പലയിടങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പല മത്സരാർത്ഥികളും നടത്തുന്നുണ്ട്. ശോഭയും സാഗറിനും കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. കാരണം തനിക്ക് ലഭിക്കുന്ന ടാസ്കുകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അഖിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആരോടും സംസാരിച്ചു നിൽക്കാനുള്ള അഖിലിന്റെ കഴിവ്, അഖിലിന് എതിരെ സംസാരിച്ചു നിൽക്കാനായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ആർക്കും തന്നെ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് ഷോയുടെ തുടക്കത്തിൽ തന്നെ ചില മത്സരാർത്ഥികൾ പറഞ്ഞിരുന്നു, അഖിലിനെ എതിർത്ത് നിൽക്കുക എന്നതുള്ളത് കുറച്ച് പാടായ കാര്യമാണെന്നുള്ളത്. കൂടാതെ തന്നെ അഖിലിന് പുറത്ത് പ്രേക്ഷക പിന്തുണയുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എങ്ങനെയെങ്കിലും അഖിലിനെ പുറത്താക്കാനുള്ള തന്ത്രങ്ങളാണ് ഓരോ മത്സരാർത്ഥികളും അവിടെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അഖിൽ പറയുന്ന ഓരോ വാക്കുകളിലെയും തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. കാരണം അഖിലിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നത് അത്ര സിമ്പിളായ കാര്യമല്ല എന്ന് അവർക്കറിയാം. പുതിയ വൈൽഡ് കാർഡായിട്ട് ഒമറിനെ കൊണ്ടുവന്നെങ്കിലും ആന ചേന എന്നൊക്കെ പറഞ്ഞാലും ഒന്നും തന്നെ അദ്ദേഹത്തിന് അതിനുള്ളിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒമർ അകത്തേക്ക് വന്നപ്പോൾ പലരും വിചാരിച്ചു ഒമർ മാരാർ യുദ്ധം ഇവിടെ ഉണ്ടാകുമെന്നും യുദ്ധമുണ്ടായാൽ തന്നെ നമ്മൾക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്നും പല മത്സരാർത്ഥികൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെയൊന്നുമല്ല നടന്നത്. ഈ സീസൺ കപ്പടിക്കുന്നത് മാരാറാണെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ. ഇനിയൊരു വൈൽഡ് കാർഡ് ഉണ്ടായാൽ തന്നെ ആ വൈൽഡ് കാർഡിന് മാരാറെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? കൂടുതൽ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിംഗിനും പ്രൊമോയ്ക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.